ഹലോ ഗഡീസ്, എല്ലാ ഗഡികൾക്കും മുർത്തലീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് തൃശ്ശൂർക്കൊന്ന് പോവാ. എന്തിനാണെന്നറിയണ്ടേ? അവിടെ നമുക്കൊരു പെയിൻറ്റിങ് വർക്ക്ഷോപ്പുണ്ട്. അവിടേക്ക് ഒന്ന് പോയി ചില കാര്യങ്ങളൊന്ന് കാണാനുണ്ട്, അറിയാനുണ്ട്. ഒരു ചില വണ്ടിയുടെ പെയിൻറ്റിങ് എങ്ങനെയാണെന്ന് അറിയണം. വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. നമ്മൾ ടാറ്റായുടെ 1613 SE പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. നമ്മൾ കോട്ടയത്ത് നിന്ന് തൃശ്ശൂർക്ക് പോവുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏകദേശം ഒരു 6-7 വണ്ടി ഒരുമിച്ച് കയറ്റിയിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുള്ള ശശിയുടെ വർക്ക്ഷോപ്പാണ്. നമ്മൾ SE സംബന്ധിച്ചിടത്തോളം SE നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വണ്ടിയാണ്. ഇത്രയും കളർഫുള്ളായിട്ട് ലോകത്ത് കിട്ടാവുന്ന എല്ലാ കളറുകളും ഒരു വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വണ്ടി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും കളർഫുള്ളായിട്ട് വണ്ടി പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ആ പെയിൻറ്റിങ്ങിലാണ് വണ്ടിയുടെ എടുപ്പിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിലാണെങ്കിലും അതുപോലെ തന്നെ പുറകിലാണെങ്കിലും നോക്കിക്കഴിയുമ്പോൾ വളരെ എന്താ പറയുന്നത് അട്രാക്റ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് ആണ്, ആ പെയിൻറ്റിങ് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അത് ശശി എന്ന് പറയുന്ന ആളുടെ വർക്ക്ഷോപ്പാണ് ഇത്. അപ്പോൾ ഏറ്റവും കളർഫുള്ളായ രീതിയിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ബാക്കിയുള്ളിടത്തൊക്കെ 28,000 മുതൽ 40,000 രൂപ വരെ പെയിൻറ്റിങ് ഉള്ളപ്പോൾ ഇവിടെ വെറും 17,000 രൂപയ്ക്ക് നമുക്ക് ഒരു SE ലോറി പെയിൻറ്റ് ചെയ്ത് കിട്ടും. വളരെ ഭംഗിയായിട്ട് പെയിൻറ്റ് ചെയ്ത് കിട്ടും. ഞാൻ കണ്ടതാണ്. ഞാനിപ്പോൾ ഒരു വണ്ടി പെയിൻറ്റ് ചെയ്തത് മുഴുവൻ നിങ്ങളെ കാണിക്കാം. അതുപോലെ തന്നെ വണ്ടി ടെസ്റ്റിന് വേണ്ടി പുറത്തോട്ട് ഇറങ്ങുന്നതും നമുക്ക് കാണാം. അപ്പോൾ പെയിൻറ്റിങ് നോക്കിയാൽ തന്നെ പുറകിൽ സാധാരണഗതിയിൽ ആനയുടെ പടമോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും ദൈവങ്ങളുടെ പടമോ ഒക്കെയാണ് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ ബാക്കിയിലത്തെ എല്ലാ കളറുകളും വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പ്. നമുക്ക് SE തന്നെ അതിൻ്റെ അട്രാക്ഷൻ അതാണ്. എല്ലാ കളറും ലോകത്തിൽ കിട്ടിയ അടിസ്ഥാന കളറുകൾ ഉൾപ്പെടെ എല്ലാ കളറുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്ത് കിട്ടുന്ന ഈ വർക്ക്ഷോപ്പിനെ വിശേഷങ്ങൾ ശശിയുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. അത് ശശി അത് തന്നെ കൃത്യമായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കും. അപ്പോൾ ആദ്യം മുതലുള്ള പെയിൻറ്റിങ്ങും സൈഡിൽ ഇതും അതുപോലെ തന്നെ വരയും എല്ലാം ഒരു ഒരു കലാകാരൻ്റെ മെയ്വഴക്കത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 3-4 ജോലിക്കാരുണ്ട് അവിടെ. അവരെല്ലാവരും കൂടെ കൂട്ടി വളരെ ഭംഗിയായിട്ട് പെയിൻറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒല്ലൂരുള്ള ഈ വർക്ക്ഷോപ്പ്. നമ്മുടെ തൃശ്ശൂർ ഒല്ലൂര് ആണുള്ളത്. ഒല്ലൂര് ലോറി പെയിൻറ്റ് ചെയ്യുന്ന 1613 SE പെയിൻറ്റ് ചെയ്യുന്ന ഒല്ലൂര് ശശിയുടെ വർക്ക്ഷോപ്പിലാണ്. വളരെ ഭംഗിയായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് തൃശ്ശൂർ ഭാഗത്തുള്ളത്. ഞങ്ങൾ നാട്ടിൽ ഇവിടെ എന്താ പറയുന്നത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ വരെ ഇവിടെ വരുന്നുണ്ട്. തൃശ്ശൂർ ഒല്ലൂരുള്ള ശശിയെ നമ്മളിന്ന് പരിചയപ്പെടും. നമ്മുടെ ചാനലിന്റെ പേര് മുടക്കാലീസ് വേൾഡ്. മുടക്കാലീസ് വേൾഡ് ആണ് ഈ ചാനലിന്റെ പേര്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ശശി ചേട്ടനാണ്. ശശി നമ്മുടെ പേനിയാണ്. കംപ്ലീറ്റ് നമ്മുടെ വർക്ക് ഉണ്ടോ? ഒല്ലൂര് പലവട പറഞ്ഞു. ഒല്ലൂര് ഒല്ലൂര് മരത്താരാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. പാലത്തെ വണ്ടിയാണത്. അപ്പൊ പെയിന്റ് കഴിഞ്ഞ് രണ്ടു ദിവസം പെയിന്റ് കഴിഞ്ഞ് നിൽക്കണു. വണ്ടി നിന്നാണ് ഇറക്കണത്. ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇറക്കിയിട്ടു. ഇനി ടെസ്റ്റ് കഴിഞ്ഞ് ബാക്കിയുള്ളത് റണ്ണിങ്ങിൽ. സുഹൃത്തുക്കളെ പറഞ്ഞു കേട്ടല്ലോ, ഇതാണ് നമ്മുടെ വണ്ടി. 17,000 രൂപയ്ക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഇറക്കിയേക്കാം. അപ്പോൾ ഞാൻ ശശിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് വിളിച്ച് ശശിയാണ് ഒന്ന് കോൺടാക്ട് ചെയ്ത്. ഒല്ലൂരാണ് തന്നെ, തൃശ്ശൂർ ജില്ലയിൽ. ഓക്കെ. അപ്പൊ വേറെ ഒരു വണ്ടി ഇങ്ങോട്ട് പറഞ്ഞു വിടുവാണെങ്കിൽ നമുക്കിത് മൊത്തം എന്നാ റേറ്റ് കൊടുക്കും?
എണ്ണ റേറ്റ് ഇല്ല. നമ്മളിപ്പോ നിലവിൽ 17 റേറ്റിലാണ് ചെയ്യണത്. എന്തെങ്കിലും പണികൾ കൂടുതലാണെങ്കിൽ 500,000 വെച്ച് കൂടും. അല്ല അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഒരു ആവറേജ് വണ്ടിയൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ വണ്ടി 17 ചെയ്യണതാ. ഇതിപ്പോ നിലവിൽ ഇപ്പൊ കാണുന്നത് ഈ ഒരു ബമ്പർ ബ്ലാക്ക് അടിക്കണ്ടു, മെറ്റാലിക്ക് നിറയ്ക്കണ്ട, ഈ കളറിൽ 17 അങ്ങോട്ട് വന്ന 18 ഇതിപ്പോ നമ്മുടെ വണ്ടിക്ക് ബമ്പറിന്റെ കളറൊക്കെ പി യു പെയിന്റ് എടുത്തിരിക്കുന്നത്, അത് റേറ്റ് കൂടിയതാ. അത് രണ്ടു കൂട്ടം അടിക്കാണ്ട് 700 ചെലവ് വരും. ആ കളറ് കിട്ടില്ല, ഓണ്ടാരോട്ട് കളറ് പി യു കിട്ടില്ല. അപ്പൊ അത് ആഴത്തിലാണെന്ന് അപ്പള പറഞ്ഞായിരുന്നു ഞായറാഴ്ച ഒരു വണ്ടി ഇറങ്ങി ഇവിടുന്ന്. അത് വണ്ടി വെച്ചാൽ മൊത്തം വെള്ളം. അത് വെച്ചാൽ ആ വണ്ടി 18 ചെയ്തത്. ഇത് നമ്മള് റെഡ് അടിച്ചിട്ടാണ് ഡിസൈൻ ചെയ്യാൻ വർക്ക് ചെയ്യണത്. അത് മൊത്തം വൈറ്റ് അടിച്ചിട്ട് ഫുൾ ഡിസൈൻ വർക്ക് ചെയ്തു. വണ്ടി കാണാതല്ല ഭംഗി കേട്ടോ. വണ്ടികാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ. എന്റെ ഭംഗി മുഴുവൻ എല്ലാ കളറിലും കേറും. എസ് സി വണ്ടി പറഞ്ഞാൽ സാധാരണ ഒരു കാറോ അല്ലെങ്കിൽ ഒരു ടിപ്പറൊക്കെ പേടിക്കാൻ ഒരു ഒന്നോ രണ്ടോ കളർ വന്നോളൂ. എസ് സി ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കളറും ഉണ്ട്. അത് തെരഞ്ഞെടുത്താലും നമുക്ക് കളർ തെരഞ്ഞെടുക്കാൻ പറ്റില്ല, അത്രയും കളർ കയറും. അപ്പൊ അതുകൊണ്ട് കാണാനും ലുക്കാണിത്. അല്ല എസ്സിയുടെ ആ പ്രത്യേകിച്ച് നമ്മുടെ അല്ല ഇത്രയും കളർഫുൾ ആയിട്ട് ഒരു വണ്ടി ഇറങ്ങുന്ന എല്ലാ കളറും ഒരു ഇതിനകത്തുള്ള എല്ലാ കളർ ഇതിനകത്ത് വരുമല്ലേ. വേറെ ഒരു വണ്ടിയിലുണ്ടാവില്ല അത്രയ്ക്കധികം കളർ. അത് പണിയുണ്ട്. ഇപ്പൊ ഒരു കളർ എടുത്താൽ തന്നെ വീണ്ടും വീണ്ടും പക്ഷെ അത് കാണുമ്പോഴേ ഒരു ഭംഗിയില്ലേ എന്നാന്ന് പറഞ്ഞാൽ. വേറെ ഒരു വണ്ടിക്ക് അത് കിട്ടുകയല്ലോ. വേറെ ഒരു വണ്ടിക്ക് ആ ഭംഗി കിട്ടില്ല. എസ് സി ലോറിയുടെ ഭംഗിയിട്ട് വേറെ ഒരു വണ്ടിയും കിട്ടില്ല. ഇപ്പൊ നിലവിൽ ഇപ്പൊ കമ്പനി നിർത്തി എന്നൊക്കെയാണ് പറയണത്. കമ്പനി നിർത്തി പക്ഷെ ഇത് കാലക്രമേണ ഈ എസ് സി ലോറിയൊക്കെ നിലവിൽ നിന്ന് പോകുന്ന അവസ്ഥയാ വരിക. അത് പൊളിക്കേണ്ട കൊല്ലപ്പഴക്കം എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റ് ഓരോ നിയമ കാര്യങ്ങൾ കൊണ്ടിട്ടുണ്ട്. അവർക്ക് വരുമ്പോ ഈ ഇതൊക്കെ കൊറേ കഴിഞ്ഞാ ജനങ്ങൾക്ക് പോലും കാണാൻ കിട്ടാത്ത പോലത്തെ ഒരു വസ്തു തീരും. അതെ അതെ അതെ. അതിപ്പോ എല്ലാം അങ്ങനെയാണ്, സ്മാരകങ്ങളായി മാറുകല്ലേ. തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഒരുപാട് 10-30-40 വർഷം പഴക്കമുള്ള വണ്ടികൾ ഇപ്പോഴും ഓടുന്നുണ്ട്, നല്ല കണ്ടീഷനിൽ ഓടുന്നുണ്ട്. അല്ല അതാ അതാ വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ പോകുന്നല്ലേ. അതെ, ഇതിന്റെ പെയിന്റിലാണ് ഒരു പരിധി വരെ എല്ലാം. തീർച്ചയായിട്ടും ഭംഗി മുഴുവൻ ഈ പെയിന്റിങ്ങിന് തന്നെയാണ്. മര്യാദയ്ക്ക് നന്നായിട്ട് പെയിന്റ് എടുത്ത് കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ഭംഗി വണ്ടിയിലും ഉണ്ടാവും, വണ്ടി കാണാനുണ്ടാവും കാഴ്ചയ്ക്കും. കാരണം കൊല്ലത്തിൽ ഒരിക്കലേ പെയിന്റ് അടിക്കുന്നുള്ളൂ. അതല്ലേ, അത് തന്നെയല്ലേ ഈ തലയെടുപ്പുള്ള ആന വഴിയൊക്കെ പോകുമ്പോന്ന് പറഞ്ഞാലല്ലേ ഇതിന് ഇത് വരുമ്പോളേ. ഈ എസ് സിയിൽ ഒരു ആരാധകർ കൂടുതലാ പിന്നെ. കാരണം കാണാൻ നല്ല എല്ലാം കൊണ്ടും ഉണ്ടല്ലോ. നല്ല വണ്ടിയിലൊക്കെയാണെങ്കിൽ കാഴ്ചയ്ക്ക് നല്ല പോലെ ഉണ്ടാവും. എത്ര ദിവസം എടുക്കും പെയിന്റിങ് തീരാനുള്ള ഒരു വണ്ടി? ഒരു വണ്ടി തിരക്കുള്ള സമയമാണെങ്കിൽ 10-12 ദിവസം. തിരക്ക് രണ്ടു മൂന്ന് വണ്ടികളൊക്കെ ഉണ്ടായി. ഇതിന്റെ അടി ഊട്ടി എല്ലാം പെയിന്റ് ചെയ്തിട്ടല്ലേ വരുന്നത്? എല്ലാം കംപ്ലീറ്റ് പെയിന്റിങ് കഴിക്കും. നമ്മൾ 17-76 നമ്മളിപ്പോ എടുക്കണത്. എടുത്ത് ഞാൻ അതില് ഈ പടം വര, പേരെഴുത്ത്, ഫ്രണ്ട് വര, ഈ ബമ്പർ മെറ്റാലിക്ക്, അടിയൊക്കെ നല്ലപോലെ കളറൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കും. ഇപ്പൊന്നെ റേറ്റ് കൂടി ഇപ്പൊ കൂട്ടി പറയാന്ന് വെച്ചാൽ വണ്ടി നമ്മള് വണ്ടി കാണാനുള്ള വണ്ടി പറയണു. അപ്പൊ വണ്ടിക്കാര് വിളിച്ച് പറയുന്നു ഇത്ര വണ്ടി ഉണ്ട് കൊണ്ടിട്ട്. ഇവിടെ കൂടുതലും എവിടെ ഭാഗത്തുനിന്നുള്ള വണ്ടിയാ വരുന്നത്? ഇപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഒരു മാസമായിട്ട് ഏറ്റവും കൂടുതൽ വടക്കഞ്ചേരി ഭാഗത്തെ വണ്ടികളാണ്. വടക്കഞ്ചേരി പിന്നെ തൊടുപുഴ എന്നുള്ളത് ആ ഒരു വണ്ടി ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ഈ പ്രാവശ്യത്തിൽ തൊടുപുഴ ഭാഗത്തുള്ള വർക്ക് എടുത്തിട്ട് കുറഞ്ഞു. കാരണം ഈ കൊറോണ ഒക്കെ വന്നത് ഇത്തിരി ക്ഷീണം വന്നു. അത് ഒരു പെയിന്റ് എടുത്ത വണ്ടികളൊക്കെ വീണ്ടും ഒന്ന് ടച്ചിങ് ചെയ്ത് മാത്രം ടെസ്റ്റ് കൊടുക്കുന്നത് വണ്ടിയില്ല. കാരണം വണ്ടികൾ ഓടുന്നില്ല, അപ്പൊ അവന്റെ വണ്ടികൾ മുട്ടിയില്ല. അപ്പൊ അവരെ ടച്ച് ചെയ്ത് ഓട്ടം കുറവായിരുന്നു. ഓട്ടം കുറവായ കാരണം അപ്പൊ അവരെ ടച്ച് ചെയ്ത് ടെസ്റ്റ് കൊടുത്ത് നമുക്കും അത് ക്ഷീണിച്ചു, ക്ഷീണം വന്നു. കാരണം നമ്മുടെ വണ്ടികൾ കുറച്ച് അങ്ങനെ പോയി കിട്ടി. അന്നേരം അതിന് വേണ്ടിട്ട് ഇഷ്ടംപോലെ വണ്ടികൾ വേറെ കയറി വന്നു. കണ്ടമാനം ഉണ്ട് കയറി. പ്രാവശ്യം ഇപ്പോ ഈ രണ്ടു മാസമായിട്ട് നിൽക്കാൻ പോലും നേരല്ലത. അതേപോലെ എത്ര പണിക്കാരുണ്ട്? പണിക്കാർ ഞങ്ങൾ മൂന്നാളുള്ളത്. മൂന്നാളിട്ട് പണിക്കാരെ പോലെ കിട്ടാൻ ഒരാളുണ്ടായിരുന്നു. ആള് എല്ലായിടത്തും തിരക്കായിരിക്കും. ആള് വേറെ പണിക്ക് പോയി തുടങ്ങി. നമുക്ക് പണി പറഞ്ഞു
അവന് അവിടെ ഇപ്പൊ നല്ല തിരക്ക് പണിയാ വരാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് പറഞ്ഞു ചേട്ടാ ഭയങ്കര തിരക്കാ, വളരെ സമ്മതിക്കില്ല. പിന്നെ ബോഡി പില്ലർ ഫസ്റ്റത്തെ ഇടണ നല്ല ഫിനിഷിംഗ് ഇട്ടാലാണ്. പിന്നത്തെ ഫസ്റ്റ് ആകുമ്പോ പെയിന്റർമാർക്ക് അതിൽ എല്ലാവർക്കും ഇതിൽ പണി കുറവ് കിട്ടുള്ളൂ. അപ്പൊ പണി ഫസ്റ്റത്തെ പണി ഇതിൽ കൂടുതൽ വരും. അപ്പൊ അതിന് നമ്മള് 2500 പറയുന്നു. ഇപ്പൊ അത് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പുതിയ വണ്ടിയുടെ ബോഡി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ ബോഡി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇരുമുട്ട് പണിയാണത്, അതും ഒരു ഒരാഴ്ച കൂടി അത് വരും. അപ്പൊ ഇത് രണ്ടും വലിയ വ്യത്യാസം ഇല്ലാതെ കൊടുക്കാം, തടി ബോഡിയും ഇരുമ്പ് ബോഡിയും ഒന്നും ഇല്ല. ഇല്ല, മരബോഡി ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പറയും. മരുപൊടി ആകുമ്പോ കണ്ടമാനം മക്കുവത്ത് കേറും. എന്നാ വ്യത്യാസം വരും? കാരണം അത് അതാകുമ്പോ ഒരു ഇതിപ്പോ സാധാരണ ഇരുമ്പ് വണ്ടിക്ക് ആകുമ്പോ നമ്മളൊരു 2500 പറയണേ അതിനൊരു 4000 പറയണം. ഞാൻ ചോദിക്കുന്നത് ഇപ്പം 18 രൂപ നമ്മളൊരു മെറ്റൽ ബോഡിയെ പറയുന്നു, അപ്പൊ തടി ബോഡി ആണല്ലോ. തടി വണ്ടി ആകുമ്പോഴത്തേ കുട്ടികൾക്ക് കൂടുതൽ കട്ട വരെ മരമാണ്, അത് കാരണം കുട്ടിട്ട് ലെവലാക്കി എടുക്കണം. അപ്പൊ അതൊരു പണിയും കേറും. ഒരു 1-2 ഇരുമ്പ് വണ്ടിയൊക്കെ കാട്ടും കൂടുതൽ ഒരു 1-2 ദിവസം പണിയും കൂടെ കൂടുതൽ കേറുകയായി. അപ്പൊ എല്ലാം വ്യത്യാസം വരും. അതിനൊരു 22 കൂടുതൽ വരും. പണിക്കാശും പിന്നെ സാധനങ്ങളുടെ റേറ്റ് കൂട്ടി ഏകദേശം പറയുള്ളൂ. എന്നാലും ആ റേറ്റിന് അടുത്ത് കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ മരട്ട് പണിയിൽ ചുരുങ്ങി എല്ലാരും ഇരുമ്പിട്ട പണിയാണ് മൊത്തം. അല്ല, അത് കൂടുതൽ അതാണ്. പഴയ വണ്ടികളുണ്ടല്ലോ, മരത്തിന്റെ പഴയ വണ്ടികൾ ഇഷ്ടംപോലെ കിടപ്പുണ്ടല്ലോ. അങ്ങനെ പുതിയത് അങ്ങനെ കിട്ടിയവരാണ് നമ്മൾ ഈ റേറ്റ് എടുക്കുക. ഒരു കഴിഞ്ഞതിന്റെ മുമ്പത്തെ എല്ലാം ഒരു മരം പണിത വണ്ടി ഫുള്ളായിട്ട് മരം പണിത വണ്ടി വന്നത് ഞങ്ങള് 4500 കൂടുതൽ എടുത്തത് ഫുൾ വർക്ക്. 4500 എന്ന് പറഞ്ഞാൽ നമുക്ക് പണി കഴിയുമ്പോ പണിക്കാശ് തന്നെ, പണിക്കാശ് സാധാ പണി പണിക്കാശ് തന്നെ മുട്ടി പോണുള്ളൂ. പുതിയ ബോഡിക്ക് ഒരു ദിവസം 1-2 ദിവസം പണി കൂടുതൽ വരുന്നുണ്ട്. അതിന് കൂലിയാണ് നമ്മുടെ ഏറേജ് കൂട്ടി പറയണത്. ഇപ്പൊ ഇരുമ്പിട്ട് പണിയുന്ന വണ്ടിയിലാണെങ്കിൽ അത്രയും ഇത്തിരി പണി കുറവുണ്ട് നമുക്ക്. അതിപ്പോ 2000 അല്ലെങ്കിൽ 2500 കൂടുതൽ പറയുന്നു. അത് ടോട്ടലി 2 കോടി പ്രൈമർ അടിക്കണം. ചിലപ്പോ പ്രൈമർ അടിച്ച് വരുന്ന വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ഇത്തിരി കുറച്ച് കൊടുക്കാതിരിക്കും. കാലത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. അത് ഏകദേശം കഴിഞ്ഞു, ഇനി ചെറിയ ഡീസലും കൂടി ഉള്ളതാണ്. തുടങ്ങി അത് ക്ലിയർ അടിക്കണം. അവർക്ക് ഫ്രണ്ടില് സിംഹത്തിനെ വെച്ചാൽ മതി എന്ന് പറഞ്ഞത് 2 ദിവസം വെയിറ്റ് ചെയ്തത്. കാരണം നമുക്ക് ഇവിടെ ഇറങ്ങേണ്ടുന്ന വണ്ടികളുള്ള കാരണേ ഫ്രണ്ടില് വണ്ടികൾ ഇനി പോയി ഇതിപ്പോ നാളത്തോണ്ട് ഈ വണ്ടിയുടെ പണി കഴിയണം. മറ്റന്നാ ടെസ്റ്റിന് പോകേണ്ട വണ്ടിയാണ്. ചേട്ടന്റെ നമ്പർ ഞാൻ കൊടുത്താൽ ആരെങ്കിലും ഒക്കെ വിളിക്കുമായിരിക്കും കേട്ടോ. ചേട്ടന്റെ ചാനൽ വരുന്നിട്ടാ? എന്റെ നമ്മുടെ വീട്ടുപേര് തന്നെയാണ്. ഈ മുടക്കാലീസ് വേൾഡ് എന്നുള്ളത് നോക്കിയാൽ മതി. അതിൻ്റെ അത് എല്ലാ പരിപാടികളും ഉണ്ട്.